ഞാനൊരു യൂട്യൂബ് വീഡിയോ ഇട്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് നമുക്ക് അഗസ്ത്യാർകൂടം പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് എന്തൊക്കെയാണെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 24 മുതൽ മാർച്ച് വരെയാണ് നമ്മുടെ മാർച്ച് 2 വരെയാണ് നമ്മുടെ അഗസ്ത്യാർകൂടത്തിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കൊണ്ടുപോകേണ്ട വേറെ ഒന്നുമല്ല, ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊന്നും വലിച്ചു വാരി കൊണ്ടുപോകാൻ നിൽക്കരുത്. നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം കൊണ്ടുപോകുക. നമ്മൾ തന്നെയാണ് ഈ സാധനങ്ങളെല്ലാം ചുമന്ന് കൊണ്ടുപോകേണ്ടത്. ഒരു ബാക്ക് പാക്ക് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഈ ബാക്ക് പാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതും കൊണ്ടുവേണം ഈ 50 കിലോമീറ്ററോളം മുകളിൽ നമ്മൾ കൊണ്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും റിസ്ക്കുള്ള സാധനങ്ങൾ എടുക്കാണ്ടിരിക്കുക. അത്യാവശ്യം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡെക്കാത്തോണിൽ പോയി കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള ടീഷർട്ട്സ് കിട്ടും. കാരണം നമുക്ക് വാഷബിൾ പോലെ അതപ്പോൾ നമുക്ക് 2-3 ദിവസത്തേക്ക് ഒരു 3 ടീഷർട്ടിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ടൈറ്റ്സ് കിട്ടും നമുക്ക്. മീൻസ് വളരെ വെയിറ്റ് കുറഞ്ഞ ഡ്രസ്സുകൾ മാത്രം എടുക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു ട്രക്കിംഗ് ഷൂസ് വേണം. ഒരു ട്രക്കിംഗ് സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. സ്റ്റിക്ക് ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല, നമ്മുടെ ആ ബേസ് ക്യാമ്പിൽ പോകുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് കമ്പ് കിട്ടുന്നുണ്ടോ, 10 രൂപയുണ്ട് ഉള്ളൂ നമുക്കൊരു കമ്പ് മേടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫുഡ് നമുക്ക് അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകാം. നമ്മളിവിടുന്ന് തന്നെ ഒത്തിരി ഫുഡൊന്നും വാങ്ങിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. പിന്നെ നമുക്ക് അടുത്ത് വരുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പിന്നെ നട്ട്സ്. നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾ കരുതി വയ്ക്കുക, നല്ലതാണ്. വെള്ളം നമുക്ക് ആവശ്യത്തിന് കയ്യിലെടുക്കുക. പോകുന്ന വഴിക്ക് നമുക്ക് അരുവിയിലൊന്ന് നല്ല വെള്ളം കിട്ടും, അത് മതി. പിന്നെ നമ്മൾ എന്താ പറയാനാ, അത്യാവശ്യം ഒരു ടൗല് അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം കരുതുക. പിന്നെ നമ്മുടെ ട്രക്കിംഗ് എന്ന് പറയുന്നത് ഹെവിയാണ്, നല്ല രീതിയിൽ നമ്മൾ ടയേർഡാവും. അപ്പോൾ ഈ ടയേർഡാവുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള റെസ്റ്റ് കാര്യങ്ങൾ എടുത്ത് തന്നെ നമ്മൾ ചെയ്യുക. ആദ്യത്തെ ഒരു ദിവസം കൊണ്ട് നമുക്ക് മേളിലത്തെ ബേസ് ക്യാമ്പ് വരെ എത്താൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അടുത്ത രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ പിന്നെ അതിൻ്റെ മുകളിലോട്ട് കയറുന്നത്. അപ്പോൾ ഒരു ദിവസം ചെന്നിട്ട് റെസ്റ്റ് എടുക്കുക. അവിടെ നല്ല അടിപൊളി കഞ്ഞി കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ നാടൻ ഫുഡ് കിട്ടും. എല്ലാ സാധനങ്ങളും തന്നെ ഇനി താഴെ നിന്ന് ആണ് അവർ തല ചുമടായിട്ടാണ് കൊണ്ട് മേളിൽ പോയിട്ടാണ് നമുക്ക് അതെല്ലാം അവർ തരുന്നത്. സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ സ്ലീപ്പിംഗ് ബാഗ് ഉള്ളവർ തീർച്ചയായിട്ടും ഒരു സ്ലീപ്പിംഗ് ബാഗ് എടുക്കുക. നല്ല തണുപ്പായിരിക്കും, ചിലപ്പോൾ മഴ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള റെയിൻകോട്ട് കാര്യങ്ങൾ നിങ്ങൾ കയ്യിൽ കരുതി വയ്ക്കുക. പിന്നെ ഷൂസ് ആയിരുന്നാലും ഇപ്പോൾ നമുക്ക് വാട്ടർ പ്രൂഫ് ട്രക്കിംഗ് ഷൂസ് നമുക്ക് ഡെക്കാത്തോണിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ കയ്യിൽ വെച്ചേക്കുക. തീർച്ചയായിട്ടും ഈ ഒരു സീസണിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഞാനും പോകുന്നുണ്ട്. പിന്നെ ടിക്കറ്റ് കിട്ടാത്തവർ, ഓൺലൈൻ പാസ്സിൽ കിട്ടാത്തവർക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്യാൻസലേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അത് നമ്മുടെ ഫോറസ്റ്റ് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഏതൊക്കെ ദിവസം ക്യാൻസലേഷൻ വരുന്നു ആ ടിക്കറ്റ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് ഡയറക്റ്റായിട്ട് പോയി ക്യാഷ് അടച്ച് നമുക്ക് ആ ടിക്കറ്റ് നമുക്ക് ലഭിക്കും. അപ്പോൾ ആ ഒരു സംവിധാനം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. പിന്നെ ഗ്രൂപ്പായിട്ട് പോകുന്നവരുണ്ട്, സിംഗിളായിട്ട് പോകുന്നവരുണ്ട്. എങ്ങനെയായിരുന്നാലും പരസ്പരം സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഈ വർഷത്തെ അഗസ്ത്യാർകൂടം നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ അഗസ്ത്യാർകൂടം പോയിട്ട് വന്ന് വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നുണ്ടാവും. എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ഈ വർഷത്തെ അഗസ്ത്യാർകൂടം ട്രക്കിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. കുറച്ച് എന്താ പറയുന്നത്, നമ്മൾ കുറച്ച് സാഹസികം അഡ്വഞ്ചറൊക്കെ ആയാൽ മാത്രമേ നമുക്കതിനെ മണ്ടയിൽ എത്താൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഭയങ്കര എനർജിയാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താ പറയാനാ, നേടിക്കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒരു ഭയങ്കര പറയാൻ പറ്റാത്തതിനപ്പുറമാണ്. ഒരിക്കലും എന്നെ അപേക്ഷിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയത്തില്ല ഞാനൊരു 50 കിലോമീറ്ററിൽ കൂടുതൽ നടക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വൻ അത്ഭുതമാണ്. കാരണം അത്രയൊന്നും എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. കാരണം നല്ലൊരു ആസ്മ പേഷ്യൻ്റ് ആയിട്ടുള്ള ഞാൻ അത് അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ സത്യം പറഞ്ഞാൽ ലേഡീസിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്, നിങ്ങൾ ലൈഫിൽ ഒരു വട്ടമെങ്കിലും അഗസ്ത്യാർകൂടം എന്നുള്ളത് തീർച്ചയായിട്ടും അച്ചീവ് ചെയ്യുക. സ്ത്രീകളുടെ അടുത്ത് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പീരീഡ്സിൻ്റെ സമയത്താണ് നിങ്ങൾ ആക്ച്വലി അഗസ്ത്യാർകൂടം കയറുന്നതെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന പാഡൊന്നും കാട്ടിലോട്ട് വലിച്ചെറിയരുത്. 2500 മെഡിസിനൽ പ്ലാന്റുള്ള ഒരു നല്ല കാർഡാണ്, അതിനെ നമ്മളായിട്ട് നശിപ്പിക്കരുത്. അങ്ങനെ യൂസ് ചെയ്യുന്നവർ അവർ ഉപയോഗിക്കുന്ന പാഡ് നിങ്ങൾ തന്നെ അത് കീപ്പ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നിട്ട് നിങ്ങളിവിടെ നമ്മുടെ തിരിച്ചു വന്നതിന് ശേഷം നിങ്ങൾ ഡിസ്പോസ് ചെയ്യുക. അല്ല എങ്കിൽ കപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ പ്രശ്നമില്ല, അതിനുള്ള സൗകര്യങ്ങളൊക്കെ കാട്ടിനിടയിൽ നമുക്കതിന് ഉണ്ടാവും. വെള്ളവും അരുവികളും എല്ലാം നമുക്കവിടെ കിട്ടുന്നതായിരിക്കും. ദയവായിട്ട് കാടിനെ നശിപ്പിക്കാൻ ശ്രമിക്കരുത്. അതിനെ എന്തായാലും പരിശുദ്ധമായിട്ട് തന്നെ ആ കാടിനെ നമ്മൾ ഇനിയും നമ്മളല്ല നമ്മുടെ അടുത്ത തലമുറയോളം നമ്മുടെ ആ അഗസ്ത്യാർകൂടം ട്രക്ക് ചെയ്യാനും ആ ഒരു കാട് നമ്മൾ അതുപോലെ നിലനിർത്തേണ്ടതാണ്. അപ്പം ദയവായിട്ട് ഒന്നും
പാഴ് വസ്തുക്കളൊന്നും ഒരു കവറോ ഒരു പ്ലാസ്റ്റിക് വസ്തുക്കളോ നിങ്ങൾ കാട്ടിനകത്തോട്ട് വലിച്ചെറിയാൻ ശ്രമിക്കരുത്. ദയവായിട്ടത് ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ മഴക്കാലമാണെങ്കിൽ അട്ടശല്യം ഉണ്ടാവും. തീർച്ചയായിട്ടും ഉപ്പോ സാനിറ്റൈസറോ നിങ്ങൾ കൈവശം സൂക്ഷിക്കുക. ഈ വീഡിയോ നിങ്ങൾ കാണുക, കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിൽ ഇടുക. അതിനുശേഷം മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുമല്ലോ അല്ലേ? അപ്പോൾ പോയിട്ട് വന്നതിന് ശേഷമുള്ള ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് വരും.